നമസ്കാരം. ആഗോള തീവ്രവാദവുമായും അതേപോലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിരവധി വെബ് സീരീസുകളും അതേപോലെ സിനിമകളും ഒക്കെ ഇറങ്ങുന്ന കാലമാണ് ഇത്. പക്ഷേ പലപ്പോഴും ഇത്തരം സീരീസുകളിലും സിനിമകളിലും ഒക്കെ കാണുന്നതിലും കൂടുതൽ നാടകീയമായ സംഭവങ്ങളും നമ്മളുടെ മുമ്പിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ലാഹോറിൽ, അതായത് പാകിസ്ഥാനിലെ കിഴക്കൻ നഗരമായ ലാഹോറിലെ ജോഹർ ഏരിയയിൽ പ്രദേശത്ത് ഉണ്ടായ ഒരു വലിയ സ്ഫോടനം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം തിരയുന്ന ഏറ്റവും വലിയ തീവ്രവാദി, ഭീകരവാദി, ഒരുപക്ഷെ യു എസിൻ്റെ ഒസാമ ബിൻ ലാദൻ പോലെ ഭാരതം തിരയുന്നയാളാണ് ഹാഫിസ് സയ്യിദ് എന്ന 71 വയസ്സുള്ള ഭീകരൻ. അയാളുടെ വീട്ടു പടിക്കലാണ് ആ വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായത്. 3 പേര് മരിച്ചുവെന്നും ഏതാണ്ട് 24 പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഏറ്റവും അവസാനത്തെ വിവരം. 3 പേരിൽ കൂടുതൽ ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. പലരും ഹാഫിസ് സയ്യിദിൻ്റെ സഹായികളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പരമരഹസ്യമായി സൂക്ഷിക്കാനും മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാവാതിരിക്കാനും പാകിസ്ഥാൻ വളരെ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്ന് കഴിഞ്ഞ 2 ദിവസമായുള്ള അവരുടെ ശ്രമങ്ങൾ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. ആരാണ് ഹാഫിസ് സയ്യിദ്? ഹാഫിസ് സയ്യിദ് നേരത്തെ പറഞ്ഞതുപോലെ 71 വയസ്സുള്ള ലാഹോർ നിവാസിയാണ്. അയാൾ ജമാഅത്തെ ദാവ എന്ന ഒരു സംഘടനയുടെ ചീഫും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെട്ട് നടക്കുന്ന വ്യക്തിയുമാണ് എന്നാണ് വെപ്പ്. പക്ഷേ അതുമാത്രമല്ല, കഴിഞ്ഞ 10-20 വർഷങ്ങളായി ഒരു പക്ഷേ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കവറുള്ള ഒരു വ്യക്തി കൂടിയാണ് ഹാഫിസ് സയ്യിദ്. ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിക്ക്, മന്ത്രിമാർക്കൊക്കെ ലഭിക്കുന്ന സുരക്ഷയാണ് ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സർക്കാർ കഴിഞ്ഞ 20 വർഷമായി കൊടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഹാഫിസ് സയ്യിദിൻ്റെ പുറമേയുള്ള പുറംപൂച്ച് മാത്രമാണ്. ഉള്ളിൽ അയാൾ പക്ഷേ ശരിക്കും മതഭ്രാന്തനായ ഒരു ഇന്ത്യാ വിരുദ്ധനായ ഭീകരൻ തന്നെയാണ്. ഹാഫിസ് സയ്യിദ് കൂടി ചേർന്ന് സ്ഥാപിച്ച ലഷ്കറെ തോയ്ബയാണ് 2008 മുംബൈ ആക്രമണത്തിൻ്റെ പിന്നിൽ എന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. ശരിക്കും മുംബൈ ആക്രമണത്തിൽ അവിടെ എത്തിച്ചേർന്ന തീവ്രവാദികൾ ആക്രമണത്തിനിടയിൽ ലാഹോറിലേക്ക് ബന്ധപ്പെട്ടിരുന്നത് ഹാഫിസ് സയ്യിദിനെയും അയാളുടെ മകനെയും ആയിരുന്നു എന്നുള്ള വിശ്വാസം പോലും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇടയിലുണ്ട്. ഹാഫിസ് സയ്യിദിനെ അമേരിക്ക തിരയുന്ന ഭീകരവാദികളുടെ പട്ടികയിൽ ചേർക്കാൻ സാധിച്ചതും അമേരിക്ക അയാളുടെ തലയ്ക്ക് $10 മില്യൺ വിലയിട്ടതും ഭാരതത്തിൻ്റെ വലിയ നയതന്ത്ര വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെയാണേലും ഇന്നും ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്. ഒരു കോടതി വിധിയുടെ മറവിൽ അയാളെ ജയിലിലാക്കിയിട്ടുണ്ട്. ലാഹോറിൽ തന്നെയുള്ള ഒരു ജയിലിൽ അയാളെ പാർപ്പിച്ചിരിക്കുകയാണെങ്കിലും സകല സൗകര്യങ്ങളോടുകൂടിയാണ് അയാൾ അവിടെ കഴിയുന്നത് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് അയാൾ ഇപ്പോഴും. ആ ഹാഫിസ് സയ്യിദിൻ്റെ വീട്ടിൻ്റെ പടിക്കലാണ് ബോംബ് പൊട്ടിയത്. പക്ഷേ ഒരു കാര്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. പാകിസ്ഥാനിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാഫിസ് സയ്യിദ് ആ വീട്ടിൽ ഇല്ല, അവിടെ താമസിക്കുന്നില്ല, മാസങ്ങളായി അയാൾ മറ്റൊരു സ്ഥലത്ത് ഒരു ജയിലിലാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റിൻ്റെ, അവിടെ ഹാഫിസ് സയ്യിദിൻ്റെ വീട്ടുപടിക്കൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ഹാഫിസ് സയ്യിദ് അല്ല ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് ഒരു മുന്നറിയിപ്പായിരുന്നു ആണെങ്കിൽ ആ മുന്നറിയിപ്പ് ആരാണ് നൽകാൻ ശ്രമിച്ചത്? അതോ അതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇതന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ചില സൂചനകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മുന്നറിയിപ്പും തന്നെയായിരുന്നു. പക്ഷേ മുന്നറിയിപ്പിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വളരെ സാവധാനം ആണെങ്കിൽ കൂടി, ഹാഫിസ് സയ്യിദ് ഇന്ത്യക്കെതിരെ ഒരു ശക്തമായ മറ്റൊരു ആക്രമണത്തിനു കൂടി പദ്ധതിയിടുകയായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അത്. ഇന്ത്യയിലെ മറ്റൊരു നഗരം, ബോംബെ അല്ലാതെ മറ്റൊരു നഗരത്തിൽ, ബോംബെ മോഡൽ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു വലിയ ആക്രമണത്തിന് ഹാഫിസ് സയ്യിദ് പദ്ധതിയിടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിവരം. ആ പ്ലാനിങ്, ആ ആക്രമണത്തിൻ്റെ പ്ലാനിങ് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു ബോംബ് സ്ഫോടനം അവിടെ നടന്നത് എന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്.
ഇങ്ങനെ ഒരു ബോംബാക്രമണം നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ നടത്താൻ ഹാഫിസ് സയ്യിദ് പദ്ധതി ഇടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ സർക്കാരിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൊവ്വാഴ്ച ഉൾപ്പെടെ, അതായത് ഹാഫിസ് സയ്യിദിൻ്റെ വീടിൻ്റെ മുമ്പിൽ ബോംബ് സ്ഫോടനം നടക്കുന്നതിൻ്റെ തലേദിവസം വരെ ISIയുടെ ഇസ്ലാമാബാദിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിരവധി മീറ്റിങ്ങുകൾ നടന്നു എന്നാണ് ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നു മാത്രമല്ല, ഈ ബോംബ് സ്ഫോടനം നടന്ന ദിവസം, അതായത് ബുധനാഴ്ച, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ നേരിട്ടെത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ISIയുടെ ഏറ്റവും മുതിർന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലും ഡൽഹിയിലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലപ്പത്തുള്ളവരും അതേപോലെ സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാരും ഒക്കെയായി നിരവധി ചർച്ചകൾ നടന്നിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഈ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുമായും ഹോം മിനിസ്റ്റർ അമിത്ഷായുമായും അതേപോലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗുമായും ഒക്കെ മീറ്റിങ്ങുകൾ നടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അങ്ങനെ ഒരു പദ്ധതി ഹാഫിസ് സയ്യിദ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് തടയിടാൻ വേണ്ടി ഉണ്ടായ ഒരു സ്ഫോടനമാണോ ഇത് എന്ന സംശയമാണ് ഇന്ന് പലരും ഉന്നയിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആരാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹാഫിസ് സയ്യിദിൻ്റെ മകൻ പങ്കെടുത്ത ഒരു റാലിയിലും ഒരു പൊളിറ്റിക്കൽ റാലിയിലും ഇതേപോലെ ഒരു ബോംബ് സ്ഫോടനം നടന്നിരുന്നു. അന്നും സമാനമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഹാഫിസ് സയ്യിദ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ സംഘടനയായ ലഷ്കറെ തോയ്ബ ശ്രമിക്കുന്നു. ആ ലഷ്കറെ തോയ്ബയുടെ ആ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷേ ഇത് ഈ വധശ്രമം കാരണം ഒരു കാലതാമസം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ലഷ്കറെ തോയ്ബയുടെ തന്നെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ചിലരൊക്കെ അന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും അതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെയും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ പിന്നിൽ എന്നുള്ളത് കൂടി ചർച്ച ചെയ്യുന്നത് രസകരമായിരിക്കും. തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ എല്ലാ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും പറയുന്നത് അത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒസാമ ബിൻ ലാദനാണ് ഹാഫിസ് സയ്യിദെന്ന ഈ ഭീകരൻ. ഇന്ത്യയിൽ നിരവധി നിരപരാധികളുടെ രക്തം ഒഴുക്കിയ ഭീകരനാണ് അയാൾ. ആ ഭീകര സംഘടനയുടെ തലപ്പത്തുള്ള വ്യക്തി തന്നെയാണ് അയാൾ. വീണ്ടും ഒരു സാഹസത്തിനും മുതിരരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇന്ത്യ കൊടുത്ത മുന്നറിയിപ്പാണ് ഇത് എന്നാണ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണ സത്യം ആകണമെന്നുമില്ല. കാരണം ചിലരൊക്കെയെങ്കിലും ഇന്ത്യയിൽ തന്നെ ചില രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്ന മറ്റൊരു വശം കൂടി ഇതിനുണ്ട്. ഇത് ISI തന്നെ ചെയ്തതാവാനും സാധ്യതയുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അതിന് ഒരു കാരണമുണ്ട്. ഹാഫിസ് സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിന് ഇന്ന് ഹാഫിസ് സയ്യിദ് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സഹായത്തോടുകൂടി സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ അമേരിക്ക തലയ്ക്ക് വിലയിട്ട ഒരു ഭീകരനെ, ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പാകിസ്ഥാൻ സകല സൗകര്യങ്ങളോടുകൂടി പാർപ്പിക്കുന്നു എന്നുള്ളത് അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അധികകാലം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏർപ്പാടല്ല എന്ന് പാകിസ്ഥാന് അറിയാം. അതുകൊണ്ട് ഇയാളെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളെ ന്യൂട്രലൈസ് ചെയ്യാനോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല എന്നാണ് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത്. എന്നു മാത്രമല്ല, ഇപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ ലഷ്കറെ തോയ്ബയേക്കാൾ പാകിസ്ഥാൻ്റെ ISIയും പാകിസ്ഥാൻ സർക്കാരും കൂടുതൽ സഹായം നൽകുന്നതും ട്രെയിനിങ് നൽകുന്നതും മറ്റൊരു തീവ്രവാദി സംഘടനയായ, മറ്റൊരു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫിസ് സയ്യിദിൻ്റെ ഉപയോഗം കഴിഞ്ഞുവെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഹാഫിസ് സയ്യിദിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൂടായികയില്ല എന്നുള്ളതാണ് ചിലരെങ്കിലും ഉയർത്തുന്ന വാദം. ഈ ബോംബാക്രമണത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാരതം മാറിയിരിക്കുന്നു. പണ്ട് ഭാരതത്തിൽ എത്തുന്ന ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങളോട് തിരിച്ചടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ
ഇന്ന് നമ്മളുടെ ശത്രുക്കളുടെ ഓരോ നീക്കവും നിദാന്ത ജാഗ്രതയോടുകൂടി വീക്ഷിക്കുകയും അതിനുള്ള നടപടികൾ സമയത്തെടുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു പക്ഷേ ഈ ലാഹോറിൽ നടന്ന ഈ സംഭവവും. നമസ്കാരം.